മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് നടി പ്രതീക്ഷ ജി പ്രദീപ്. കഴിഞ്ഞ 10 വർഷത്തോളമായി മിനിസ്ക്രീനിൽ സജീവമാണ് താരം. നായികയായും വില്ലത്തിയുമായൊക്കെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. നെഗറ്റീവ് വേഷങ്ങളിൽ കൂടുതലായും എത്തിയിട്ടുള്ള പ്രതീക്ഷയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന അമ്മ എന്ന പരമ്പരയിലൂടെയായിരുന്നു പ്രതീക്ഷയുടെ തുടക്കം. പിന്നീട് വിവിധ ചാനലുകളിൽ ശ്രദ്ധേയമായ പരമ്പരകളുടെ ഭാഗമാകാൻ പ്രതീക്ഷയ്ക്ക് സാധിച്ചിരുന്നു. ഇതിൽ കസ്തൂരിമാൻ, മൗനരാഗം തുടങ്ങിയ പരമ്പരകളിലെ പ്രകടനം വളരെ ശ്രദ്ധ നേടി. സരയു എന്ന വില്ലത്തി കഥാപാത്രത്തെയാണ് മൗനരാഗത്തിൽ നടി അവതരിപ്പിച്ചത്. ഏറ്റവും ഒടുവിൽ സി കേരളം ചാനലിലെ നീയും ഞാനും എന്ന പരമ്പരയിലാണ് പ്രതീക്ഷ അഭിനയിച്ചത്. കരിയറിൽ സജീവമായിരിക്കെ ഈ നടിയുടെ പേരിൽ ചില ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു. അതിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയ ഒന്നായിരുന്നു നടൻ ബാലയുമായി ബന്ധപ്പെട്ടുള്ള ഗോസിപ്പ്. പ്രതീക്ഷയും ബാലയും പ്രണയത്തിലാണെന്ന തരത്തിലാണ് ഒരിടയ്ക്ക് വാർത്ത വന്നത്. ഒരിക്കൽ സോഫിക അവതാരികയായ റെഡ് കാർപ്പറ്റിൽ അതിഥിയായി എത്തിയപ്പോൾ പ്രതീക്ഷ ആ ഗോസിപ്പിനെക്കുറിച്ച് തുറന്നു പറഞ്ഞു. നടൻ മനീഷ് കൃഷ്ണനോടൊപ്പമാണ് താരം ഷോയിലെത്തിയത്. അതിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലായി മാറുകയാണ്. വലിയ വിവാദമായി മാറിയ ബാലയ്ക്കൊപ്പമുള്ള ആ ഗോസിപ്പ് എന്തായിരുന്നു എന്നായിരുന്നു സോസികയുടെ ചോദ്യം. ഒരു റിയാലിറ്റി ഷോയിൽ വെച്ച് ബാലയെ ഭയങ്കര ഇഷ്ടമാണെന്ന് താൻ പറഞ്ഞിരുന്നുവെന്ന് അന്ന് പ്രതീക്ഷ വെളിപ്പെടുത്തി. ഫാൻ ഗേൾ എന്ന നിലയിൽ ആണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ പല മാധ്യമങ്ങളും അത് വലിയ ഹെഡിങ്ങാക്കി വാർത്ത കൊടുത്തു. ബാലയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ പ്രതീക്ഷയുടെ മനസ്സ് തകർന്നു എന്നൊക്കെയാണ് പിന്നീട് വന്നത്. അതിനുശേഷം ഒരുപാട് മീഡിയക്കാർ വിളിച്ചു. കല്യാണമായോ, കല്യാണം കഴിഞ്ഞോ, ഡേറ്റിങ്ങിലായോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു. അത് വലിയൊരു പ്രശ്നമായി മാറിയിരുന്നു. ഇപ്പോൾ അതൊന്ന് കെട്ടടങ്ങിയിട്ടുണ്ട്. ബാലയുടെ കല്യാണം കഴിഞ്ഞല്ലോ, അതിനുശേഷമാണ് അത് നിന്നത്. ആ സമയത്ത് ബാലചേട്ടൻ ലൈവായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അദ്ദേഹത്തിൻ്റെ അഭിനയം. എന്തായാലും ബാലയുമൊത്തുള്ള ഗോസിപ്പ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചുവെന്ന് പ്രതീക്ഷ പറയുന്നു. ഇപ്പോൾ ആ ഗോസിപ്പുകളൊക്കെ കെട്ടടങ്ങിയതിൽ താൻ ആശ്വസിക്കുകയാണെന്നും പ്രതീക്ഷ പറയുന്നു. മാത്രമല്ല, ബാലയുടെ കല്യാണം കഴിഞ്ഞ ശേഷം തൻ്റെ ഫോട്ടോ വെച്ച് ബാലയുടെ കല്യാണം കഴിഞ്ഞു എന്നൊരു വാർത്ത കൂടി വന്നപ്പോൾ താൻ തകർന്നുപോയെന്ന് പ്രതീക്ഷ പറഞ്ഞു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, എല്ലാം നിന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഗോസിപ്പുകൾ വന്നാൽ എല്ലാവരും പേടിക്കുമായിരുന്നു. ഞാനും പേടിച്ചു, മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. ഇപ്പോൾ ഞാൻ ഓക്കെയാണ്, എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ ഓക്കെയാണ്. വേണമെങ്കിൽ ഇനിയും വന്നോട്ടെ ഗോസിപ്പുകൾ, പ്രതീക്ഷ പറയുന്നു. ഡോക്ടറായ എലിസബത്തിനെയാണ് ബാല രണ്ടാമത് വിവാഹം കഴിച്ചത്. 2020ലായിരുന്നു ഇവരുടെ വിവാഹം. അടുത്തിടെ കരൾ രോഗബാധിതനായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ബാല കരൾമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. എലിസബത്താണ് ബാലയ്ക്ക് കരുത്തായുള്ളത്. ഇപ്പോൾ പ്രതീക്ഷ അന്ന് പറഞ്ഞ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ബാല കാരണം തൻ്റെ മനസ്സ് തകർന്നു എന്നാണ് പ്രതീക്ഷ പറഞ്ഞത്. ബാലയുമായി തന്നെ ചേർത്തുള്ള ഗോസിപ്പുകൾ വന്നപ്പോൾ, ആ ഗോസിപ്പുകൾ ഒരു പരിധി കഴിഞ്ഞപ്പോൾ തന്നിൽ വല്ലാതെ അസ്വസ്ഥമായി. മാത്രമല്ല, ബാലയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ പ്രതീക്ഷയും ബാലയും തമ്മിൽ വിവാഹം കഴിഞ്ഞു എന്ന രീതിയിൽ ഒരു മാധ്യമത്തിൽ വാർത്ത വന്നുവെന്നും പ്രതീക്ഷ പറയുമ്പോൾ പ്രതീക്ഷ അനുഭവിച്ച മാനസിക സംഘർഷം വ്യക്തമാണ്. എന്തായാലും പ്രതീക്ഷ ഇപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രതീക്ഷയുടെ തുറന്നു പറച്ചിൽ വലിയ വൈറലായി മാറുകയാണ്. അതേസമയം ബാല ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഭാര്യ എലിസബത്ത് മുത്ത് ബാല പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു.